بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين، أما بعد. വിശുദ്ധ ഖുർആനിലെ 112-ാമത്തെ സൂറത്ത് സൂറത്തുൽ ഇഖ്ലാസാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. സൂറത്തുൽ ഇഖ്ലാസ് മക്കിയായിട്ടുള്ള സൂറത്താണ്. ഇതിലെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഏകത്വമാണ്, അള്ളാഹുവിൻ്റെ സിഫാത്തുകളാണ്. അപ്പോൾ ഹദീ സൂറത്ത് തഹദ്ദസ് അൻ തൗഹീദില്ല വതതഹദ്ദസ് അൻ സിഫാത്തിൽ അസ്വജൽ ഇരുപത്തിലൊക്കെ നിങ്ങൾക്ക് ഇതിനെ വിശദീകരിക്കാം. കൂടുതലായിട്ട് ഇനി ഇതിൻ്റെ വിശദീകരണം പറയുന്നില്ല. നിങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ള വളരെ ചെറിയ സൂറത്താണ്. ഇപ്പോൾ ഇതിൻ്റെ ആയത്തുകളിലേക്ക് അടുക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ്. പ്രവാചകരെ താങ്കൾ പറയുക, നബിയെ താങ്കൾ പറയുക, അള്ളാഹു ഏകനാണ് എന്ന് പറഞ്ഞു കൊടുക്കുക എന്ന്. ഇതാണ് എൻ്റെ മലയാളത്തിലുള്ള അർത്ഥം. ഇതിൽ അറബിയിൽ നമുക്ക് അങ്ങനെ വിശദീകരിക്കുക എന്നുള്ളത് നോക്കാം. അയ്യോ റസൂൽ, ഹു അല്ലാഹുൽ മുത്തഫറിദ് ബിൽ ഉലൂഹിയ വ റുബൂബിയ. ഉലൂഹിയത്തിലും റുബൂബിയത്തിലുമൊക്കെ ഏകനായിട്ടുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അഥവാ ആരാധന കർമ്മങ്ങൾ നിർവഹിക്കുക, ആരാധന നൽകുവാനും രക്ഷാകർത്തൃത്വത്തിനുമൊക്കെ ഏകനായിട്ടുള്ളവനാണ്. വല്ലസ്മായ വസിഫാത്ത്, അതുപോലെ തന്നെ വിശേഷണങ്ങളിലും പേരുകളിലുമൊക്കെ ഏകനായിട്ടുള്ള. ഇഷാരിഖു അഹദുൻ ഫിഹ, അവനോട് ഒരാളും പങ്കുചേരുന്നില്ല. അങ്ങനെയുള്ള ഏകനായിട്ടുള്ളവനാണ് അള്ളാഹു എന്നാണ് പറയുന്നത്. ഇനി അടുത്തായിട്ട് അള്ളാഹു സമദി എന്നുള്ളതാണ്. അള്ളാഹു സ്വയം ആരുടെയും സഹായം ആവശ്യമില്ലാതെ സ്വയം പര്യാപ്തനാണ് എന്നാണ് സമദിൻ്റെ അർത്ഥം. ഇതിൻ്റെ വിശദീകരണം നമുക്ക് നോക്കാം. അല്ലാഹു വഹ്ദഹുൽ മഖ്സൂദ് ഫീ ഖലാഇൽ ഹവാഇജ് വറഗായിബ്. എല്ലാവിധ ആവശ്യങ്ങളും താല്പര്യങ്ങളും നിർവഹിക്കാൻ അവന് ഒറ്റയ്ക്ക് മതിയായവനാണ്. അവന് വേറെ ആരുടെയും സഹായം ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇതിൻ്റെയൊക്കെ വളരെ വിശദമായിട്ടുള്ള വിശദീകരണമുണ്ട്. സുപരിചിതമായിട്ടുള്ള സുഹൃത്തായതുകൊണ്ട് അധികം വിശദീകരിക്കുന്നില്ല. സമദി എന്നുള്ള അള്ളാഹുവിൻ്റെ ഒരു പേരും കൂടിയാണ്. അലിസ്മു ഷരീഫ് അള്ളാഹുവിൻ്റെ വിശേഷങ്ങൾ ഒരു വിശേഷമാണ്. ഹുവല്ലദി ഇസ്മുദു ഇലൈഹി ഫിൽ ഹാജാത്ത്. മറിച്ച് അവനിലേക്കാണ് ആളുകളൊക്കെ പിന്നെ അഭയം തേടുക എന്നുള്ളതാണ്. അവനെയാണ് ആശ്രയിക്കുന്നത്, എല്ലാവരും ആശ്രയിക്കുന്നവനാണ്. അല്ലത് ഇസ്മുദു ഇലൈഹി ഫിൽ ഹാജാത്ത്, മനുഷ്യരെ ബാക്കിയുള്ളവരൊക്കെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആശ്രയിക്കുന്നവനാണ്. യക്സുലി കൗനിഹി ഖാദിറുന അലാ ഖലാഹിയ വഹുവഫീലും ബിമാനോ ഫുൽ കൽഖബ്ലു മിൻകും. രൂപത്തിൽ ഇത് നിങ്ങൾക്ക് വിശദീകരിക്കാം. പിന്നെയോ ലം യലിത് വലം യൂലത്. ലം യലിത് എന്നാൽ അവന് ആരെയും ജനിപ്പിച്ചിട്ടില്ല, വലം യൂലത് അവൻ ജനിക്കപ്പെട്ടവനുമല്ല എന്നാണ് പറയുന്നത്. അതായത് ആരുടെ മകനുമല്ല, അതുപോലെ തന്നെ ആരുടെ പിതാവുമല്ല. കൃത്യമായ തൗഹീദിൻ്റെ അധ്യാപനങ്ങളാണ് ഇതിൽ പറയുന്നത്. നമ്മൾ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ലൈസലഹു വലതും വലാ വാലിദും വലാ സാഹിബത്തുൻ എന്ന് നമുക്കിതിൻ്റെ വ്യാഖ്യാനത്തിൽ പറയാം. അവന് മകനോ മകളോ ഒന്നുമില്ല, അതുപോലെ തന്നെ അവന് പിതാവുമില്ല, അവനെന്താണ് അവന് ഭാര്യയുമില്ല എന്നാണ് പറയുന്നത്. ലം യലിത് വലം യൂലത് എന്നുള്ളതിന് ഇവിടെ അസ്വമദിൻ്റെ വേറെയും അർത്ഥം കാണാം. സാന്ദർഭികമായിട്ട് പറഞ്ഞാണ് അദ്ദാഇബൽ ബാഖി അല്ലതി ലം യസൽ വലാ യസൂൽ എന്നൊരർത്ഥം പറയുന്നുണ്ട്. എന്നൊന്നും ബാക്കി നിൽക്കുന്നവനാണ്, ഒരിക്കലും പിന്നെ ഇല്ലാതായി പോവാത്തവനാണ്, എന്നൊന്നും നിലനിൽക്കുന്നവനാണ് എന്ന്. അപ്പോൾ ഈ മാനസ് സുമതിൻ്റെ ഒരു അർത്ഥമാണ് പിന്നീട് തുടർച്ചയായിട്ട് പറയുന്നതാണ്. സ്വയം ആശ്രയനാണ് എന്നാണ് പറഞ്ഞത്. ആരെയും ആശ്രയമില്ലാത്ത, സ്വന്തമായിട്ട് കഴിവുള്ളവൻ, എല്ലാത്തിനും കഴിവുള്ളവനാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് തൊട്ടിടപ്പം നമ്മൾ പറഞ്ഞ ആയത്തുന്ന ലം യലിത് വലം യൂലത എന്നുള്ളത്. കാരണം അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണിത്. മാനസമ്മത് മാതക്കറ ബാധുഹൂമിൻ അന്നഹു അല്ലതി ലം യലിത് വലം യൂലത എന്നുള്ളത്. ഇനി സമ്മതിൻ്റെ വിശദീകരണമായിട്ട് പറയാൻ പറ്റുന്ന മറ്റൊന്നാണ് അൽ മുസ്തഗനി അൻ കുല്ലി അഹദിൻ. എല്ലാവരിൽ നിന്നും നിരാശ്രയനാണ്, അതായത് ആരുടെയും ആശ്രയം സഹായം ആവശ്യമില്ലാത്തവനാണ്.
എല്ലാത്തിൽ നിന്നും മുക്തനായവനാണ്, എല്ലാത്തിൽ നിന്നും അവൻ പരിശുദ്ധനാണ് എന്നർത്ഥം. അല്ല മഹ്താജ് ഇലൈഹി കുല്ലാഹദിൻ, അത് അതോടൊപ്പം തന്നെ എല്ലാവരും അവനിലേക്ക് ആവശ്യക്കാരനുമാണ് എന്നുള്ളതാണ്. വേറെയും ഒരുപാട് വിശദീകരണങ്ങൾ കാണാൻ സാധിക്കും. ഇനി അടുത്ത ആയത്ത് നോക്കാം. വലം യക്കുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായിട്ട് സമമായിട്ട് ഒരാളുമില്ല എന്നാണ് പറയുന്നത്. കുഫു പറഞ്ഞാൽ തുല്യനായിട്ട്, മസീലായിട്ട് എന്ന് പറയാം, മുക്കാഫിയായിട്ട്, മുമാസിലായിട്ട് എന്നൊക്കെ പറയാം. കുഫു എന്നുള്ളത് തുല്യനായിട്ട് എന്നുള്ള അർത്ഥം. ഇതിൻ്റെ വിശദീകരണം നോക്കാം. വലം യക്കുല്ലഹു മുമാസിലും വല മുഷാബിൻ അഹദു മിൻ ഖൽഖി, അവൻ്റെ സൃഷ്ടികളിൽ ഒരാളും അവന് സാദൃശ്യമായിട്ടില്ല. വലാഫി അസ്മാഹി വലാഫി സിഫാത്തിഹി, അവൻ്റെ വിശേഷണങ്ങളിലും അവൻ്റെ പേരുകളിലും അവനോട് സാദൃശ്യമുള്ള തുല്യനായിട്ടുള്ള ആരുമില്ല. വലാഫി അഫ്ആലി, അവൻ്റെ പ്രവർത്തനങ്ങളിൽ അവൻ തുല്യമായിട്ട് ആരുമില്ല. തബാറക, അവൻ എത്രയോ പരിശുദ്ധനാണ്. വതആല, അത്യുന്നതനാണ്. വതഖദ്ദസ്, അതി പരിശുദ്ധനാണ്, അതിമഹാനാണ്. ഈ രൂപത്തിൽ നമുക്ക് ഈ സൂറത്തിനെ വ്യാഖ്യാനിക്കാം. അപ്പോൾ ഇവിടെ ഈ സൂറത്തിൻ്റെ തഫ്സീർ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത സൂറത്തിൻ്റെ തഫ്സീർ ചെയ്യുന്നതാണ് ഇൻഷാ ഇതിൻ്റെ കൂടെ തന്നെ. സൂറത്തുൽ ഫലഖാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. സൂറത്തുൽ ഫലഖ് 113-ാമത്തെ സൂറത്താണ്. ഈ സൂറത്ത് മക്കിയായിട്ടുള്ള സൂറത്താണ്. ഈ സൂറത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെന്ന് പറയുന്നത് അള്ളാഹുവിനോട് രക്ഷ തേടുന്നവയാണ് ഒരു പല ഉപദ്രവങ്ങളിൽ നിന്നും. അതാണ് ഇതിൻ്റെ മുഖ്യ പ്രമേയം. ഇത് കൂടുതലായിട്ട് ഇതിനെ വിശദീകരിക്കുന്നില്ല. ഇതിൻ്റെ ആയത്തുകളിൻ്റെ വിശദീകരണങ്ങളിലേക്ക് കിടക്കാം. നബിയെ താങ്കൾ പറയുക, പ്രഭാതത്തിൻ്റെ രക്ഷിതാവിനോട് ഞാൻ രക്ഷ തേടുന്നു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയുന്നതാണെങ്കിലും ഓരോ മനുഷ്യരോടും കൂടി അഭിസംബോധന ചെയ്തിട്ടാണ് പറയുന്നത്. എന്തിൽ നിന്ന് രക്ഷ തേടുന്നത്? മിൻ ഷിർരി മാ ഖലഖ് എന്ന് പറഞ്ഞിട്ട് ഇനി അടുത്ത ഓരോ ആയത്തുകളും ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൻ്റെ വ്യാഖ്യാനം അറബിയിൽ എങ്ങനെ പറയാന്നുള്ളത് നോക്കാം. കുല്യായിഹു റസൂൽ അഊദു വഅഅ്തസിമു ബിറബ്ബിൽ ഫലഖ്. ഉദാഹരണത്തിന് ശരണം തേടുന്നു, അഅ്തസിമു എന്നാൽ സംരക്ഷണം തേടുന്നു എന്നർത്ഥം. ബിറബ്ബിൽ ഫലഖ്, പ്രഭാതത്തിൻ്റെ രക്ഷിതാവിനോട്. ഫലക്ക് എന്ന് പറഞ്ഞാൽ സുബ്ഹ്. രൂപത്തിൽ ഇതിനെ വിശദീകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിൻ്റെ വേറെയും വിശദീകരണങ്ങൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അടുത്ത ആയത്ത് എന്താ പറയുന്നത്? മിൻ ഷർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ചതിൻ്റെ ഷർറിൽ നിന്നും ഉപദ്രവത്തിൽ നിന്നാണ് രക്ഷ തേടുന്നത്. അതായത് അവൻ്റെ സൃഷ്ടികളിൽ നിന്നുള്ള എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും. ഷരി ജമീഇൽ മഖ്ലൂഖാത്ത്, എല്ലാ സൃഷ്ടികളുടെയും എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും. അദാഹ, അദ എന്ന് പറഞ്ഞാൽ ഉപദ്രവം, ഷെറിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന പദമാണ് അത്. അതിൽ നിന്നൊക്കെ രക്ഷ തേടുന്നു. പിന്നെ വമിൻ ഷെറി ഖാസിഖ് ഇദാ വഖബ്, ഖാസിഖ് എന്ന് പറഞ്ഞാൽ രാത്രിയാണ് ഉദ്ദേശിക്കുന്നത്. ഷെറു ലൈൽ, ഷെറു ഖാസിഖ് എന്ന് പറയുമ്പോൾ ഷെറു ലൈൽ എന്നർത്ഥം വരും. വഖബ് പറഞ്ഞാൽ ദഖല ദുലാമുഹു ഫി കുല്ലി ഷൈ, ഇരുട്ട് എല്ലായിടത്തും പടരുന്നതിനെയാണ് വഖബ എന്ന് പറയുന്നത്. അപ്പം രാത്രി അത് അതിൻ്റെ ഇരുട്ട് എല്ലാത്തും, അല്ലെങ്കിൽ രാത്രിയും മൂടി വരുമ്പോൾ എന്നാണ് സാധാരണ അർത്ഥം പറയില്ലേ, അല്ലെങ്കിൽ രാത്രിയുടെ ഇരുട്ട് എല്ലായിടത്തും പരക്കുമ്പോൾ അതിൻ്റെ ദോഷത്തിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു നമുക്ക് മലയാളത്തിൽ പറയാം. ഇതിൻ്റെ വിശദീകരണം നമ്മൾ അറബിയിലുള്ളത് പറഞ്ഞു. ഇനി ഒമിൻ ഷെരി നഫാസാത്തി ഫിൽ ഔഖദ്, കെട്ടുകളിൽ ഊതുന്നവരുടെ ഉപദ്രവത്തിൽ നിന്നും രക്ഷ തേടുന്നു എന്നാണ്. ഇതിൻ്റെ വ്യാഖ്യാനം നോക്കാം. ഒമിൻ ഷെരിൽ സാഹിറാത്ത്, അതായത് ഇവിടെ പിന്നെ സിഹർ ചെയ്യുന്നവരെ, മരണം ചെയ്യുന്നവരെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒമിൻ ഷെരി സാഹിറാത്ത് അല്ലാത്തി എൻഫഖന ഫിമ യഖദന മിൻ ഔഖദ് ബികസദ സിഹർ, ഈ സിഹർ മരണം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ്
ഒരു കെട്ട് നൂൽക്കെട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ചില കെട്ട് വേറെയും കെട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ ഊതി കണ്ട് ചെയ്യുക എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള സിഹറുകളിൽ നിന്നൊക്കെ രക്ഷ തേടുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. പിന്നെ ഓമിൻ ശരി ഹാസ്യ നിഹിത ഹസദ്, ഹസദ എന്നൊക്കെ എല്ലാവർക്കും അറിയാം, അസൂയപ്പെടുക. അസൂയപ്പെടുന്നവൻ്റെ അസൂയയിൽ നിന്നും അസൂയപ്പെടുന്നവൻ അസൂയപ്പെടുമ്പോൾ അതിൻ്റെ ഉപദ്രവത്തിൽ നിന്നും രക്ഷ തേടുന്നു. അതാണ് എൻ്റെ നേരെ മലയാള അർത്ഥം. ഇതിൻ്റെ വിശദീകരണം നമുക്ക് നോക്കാം. അള്ളാഹു സുബ്ഹാന തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ചില അസൂയാലുക്കൾ എന്ത് ചെയ്യും, അസൂയപ്പെടും, അതിൽ അസൂയ തോന്നും. അപ്പം അങ്ങനെയുള്ള അസൂയപ്പെടലിൽ നിന്നൊക്കെ രക്ഷ തേടുന്നു. ആറാത ജവാലഹ ആനും, ഈ അസൂയപ്പെടുന്ന ആൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, അത് നമ്മളിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ആനിക്കുന്നത്, നമ്മൾ ഇല്ലാതായിത്തീരാൻ സുബാല നീ പോവാ. അപ്പം അങ്ങനെ ഉള്ള വിചാരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുടെയൊക്കെ ശ്വറിൽ നിന്നും ഉപദ്രവത്തിൽ നിന്ന് രക്ഷ തേടുന്നു. വൈകാവുലിഹിം, അവരെ കൊണ്ടുണ്ടാവുന്ന ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ രക്ഷ തേടുന്നു എന്നാണ് സൂറത്തുൽ ഫലഖാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ന്യായത്തിന്റെ അർത്ഥം 113-ാമത്തെ സൂറത്താണ്. ഈ സൂറത്തിലെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് വളരെ ചെറിയ സൂറത്ത്, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ സൂറത്തായതുകൊണ്ട് കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. പിന്നെ ഇനി ഇതിന് തൊട്ടുടലുള്ള സൂറത്തിൻ്റെയും വിശദീകരണം നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നടത്തുകയാണ്. സൂറത്തുൻ നാസ് ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വിശുദ്ധ ഖുർആനിലെ 114-ാമത്തതും അവസാനത്തതുമായിട്ടുള്ള സൂറത്താണ്. അതുപോലെ തന്നെ ഇത് മക്കിയായിട്ടുള്ള സൂറത്താണ്. ഈ സൂറത്തിലും കഴിഞ്ഞ സൂറത്തിലെ പോലെ തന്നെ ചില ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ തേടൽ എന്നുള്ള ഒരു വിഷയമാണ് പ്രതിപാദിക്കുന്നത്. അള്ളാഹുവിൻ്റെ ചില സിഫാത്തുകൾ ആദ്യത്തെ 3 ആയത്തുകളിൽ പറയുന്നുണ്ടതിന് ശേഷം കഴിഞ്ഞ സൂറത്തിലെ പോലെ തന്നെ ചില ഷെറുകളിൽ നിന്ന് ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ തേടലാണ്. ഈ രൂപത്തിൽ നിങ്ങൾക്ക് ഈ സൂറത്തിൻ്റെ ഒരു വിശദീകരണം മൊത്തത്തിൽ കൊടുക്കാം. ഇനി ഇതിൻ്റെ ആയത്തുകളുടെ വിശദീകരണത്തിലേക്ക് കടക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل أعوذ برب الناس نبي തങ്ങൾ പറയുക, ഞാൻ രക്ഷ തേടുന്നു ജനങ്ങളുടെ രക്ഷിതാവിനോട്. أعوذ ശരണം തേടുന്നു. നേരത്തെ പറഞ്ഞ പോലെ ആയത്തസ്മു എന്നൊക്കെ അതിൻ്റെ അറബിയിൽ പറയും, റബ്ബിൻ നാസ് ജനങ്ങളുടെ രക്ഷിതാവ് എന്നർത്ഥം. ഇതിൻ്റെ വ്യാഖ്യാനം എങ്ങനെ പറയാമെന്ന് നോക്കാം. അഹൂദ് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊടുത്തിട്ടുള്ളത് ഇതാണ്. ഇതിൻ്റെ വിശദീകരണമായിട്ട് പറയാനുള്ളത്, റബ്ബ് എന്ന് പറഞ്ഞാൽ രക്ഷിതാവാണ്. റബ്ബ് ജമീഉ മഖ്ലൂഖാത്തിഹി, എല്ലാ സൃഷ്ടികളുടെയും രക്ഷിതാവാണ്, അതായത് അവരെ വളർത്തിക്കൊണ്ടുവരുന്നവനാണ്. റബ്ബുന്നാസ് എന്നുള്ളതിനൊരു വിശദീകരണം ഇവിടെ അർത്ഥം കൊടുത്തിട്ടുള്ള മാലിക്കു അംരിഹിം എന്നുള്ളതാണ്, അവരുടെയൊക്കെ കാര്യത്തിൻ്റെ ഉടമസ്ഥനാണ്. മുസ്ലിഹു മുസ്ലിഹു അഹ്വാലിഹിം, അവരുടെയൊക്കെ അവസ്ഥകൾ ശരിയാക്കുന്നവനാണ് എന്ന് കാണാൻ സാധിക്കും. പിന്നെ അടുത്ത ആയത്തിൽ പറയുന്നതാണ് മലിക്കുന്നാസ് എന്നാണ്, ജനങ്ങളുടെ രാജാധിപതിയായിട്ടുള്ള അള്ളാഹുവിനോട് അവനോട് രക്ഷ തേടുന്നു. ഇതിൻ്റെ വ്യാഖ്യാനമായിട്ട് പറയാവുന്ന എന്താണ്, മലിക്കുന്നാസൽ മുത്തസറിഫി കുല്ലി ശൂനി, മനുഷ്യരുടെ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ സൃഷ്ടികളുടെയും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന അധികാരിയാണ്, രാജാധിപതിയാണ്. അള്ളാഹു വനിയും അനുഭവം അവരിൽ നിന്നൊക്കെ അവൻ നിരാശ്രയനാണ് എന്ന് പറയും. എന്ന രൂപത്തിൽ ഇതിനെ വിശദീകരിക്കാം. വേറെയും വിശദീകരണങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇനി അടുത്ത ആയത്ത് നോക്കാം. ഇലാഹിന്നാസ്, ജനങ്ങളുടെ ഇലാഹുമാണ്. ഇലാഹിന്നാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ആരാധ്യൻ എന്നുള്ള അർത്ഥമാണ് നേരെ മലയാളത്തിൽ പറയുമ്പോൾ. ഇലാഹുന്നാസ് അല്ലദി ലാ മഅബൂദ ബിഹക്കിൻ സിവാഹു, അപ്പോൾ എന്താണ് അല്ലാഹു എന്ന് പറയുന്നത്, ജനങ്ങളുടെ ആരാധ്യനാണ്, വേറൊരാളും യഥാർത്ഥത്തിൽ ആരാധനയ്ക്ക് അർഹനാകുന്നില്ല അവനല്ലാതെ എന്നാണ് ഇവിടെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെയും വേറെ വിശദീകരണം നിങ്ങൾക്ക് കാണാൻ സാധിക്കും.
ഇതൊന്നും കൂടുതലായിട്ട് വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ മൂന്ന് സിഫത്തുകൾ പറഞ്ഞിട്ട് രക്ഷ ചോദിക്കുകയാണ് ഇതിൽ നിന്ന്. മിൻ ശരിൽ വസ്വാസിൽ ഖന്നാസ്, വസ്വാസ് ഉണ്ടാക്കിക്കൊണ്ട് കടന്നു കളയുന്ന അല്ലെങ്കിൽ ഒളിച്ചു കളയുന്നവൻ്റെ ഷെറിൽ നിന്ന്, ഉപദ്രവത്തിൽ നിന്ന് എന്നാണ് ഇതിൻ്റെ മലയാളത്തിലർത്ഥം. വസ്വാസ് എന്ന് പറയുമ്പോൾ മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ, തോന്നലുകൾ ഉണ്ടാക്കിയിട്ട് പിന്നീട് ഒളിച്ചു കളയുകയും കടന്നു കളയുകയും ചെയ്യുന്നവൻ്റെ ഉപദ്രവത്തിൽ നിന്ന് എന്നുള്ളതാണ്. ഇതിൻ്റെ വിശദീകരണം അറബിയിൽ ഇങ്ങനെയാണ് നമുക്ക് നൽകുന്നത്, നോക്കാം. മിൻ അത ശൈത്താൻ അല്ലാതെ യു എസ് വി സൈൻ ദുഃഖില്ല, നമ്മൾ അശ്രദ്ധമായിരിക്കുന്ന സമയത്ത് നമ്മളിൽ ഓരോ വേണ്ടാത്ത തോന്നലുകൾ, ചിന്തകൾ ഉണ്ടാക്കുക. എന്നിട്ടോ യഖ്തഫീൻ ദിക്രില്ല, അള്ളാഹിനെ കുറിച്ച് നമ്മൾ സ്മരിക്കുമ്പോൾ അവന് പോയി കളയുകയും ചെയ്യും. അങ്ങനെയുള്ള പിശാചിൽ നിന്ന് രക്ഷ തേടുക എന്നാണ് പറയുന്നത്. പിന്നീട് അടുത്ത ആയത്തിൽ എന്താ പറയുന്നത്, അല്ലാതെ യു എസ് വി ഫീസ് ദൂരിനാസ്, അത് എവിടെയാണ് ഈ വസ്വാസ് ചെയ്യുന്നത്, അങ്ങനത്തെ ഓരോ തോന്നൽ, വേണ്ടാത്ത തോന്നലുണ്ടാക്കുന്ന, ഫിസ് ദൂരിനാസ് ജനങ്ങളുടെ ഹൃദയത്തിലാണ്, മിനൽ ജിന്നത്തി വന്നാസ് ജനങ്ങളിലും ജിന്നുകളിലും പെട്ടിട്ടുള്ള, അതായത് ജനങ്ങളിലും ജിന്നുകളിലും പെട്ടിട്ടുള്ള ഇങ്ങനെ തോന്നലുണ്ടാക്കും, മോശപ്പെട്ട തോന്നലുകൾ, വസ്വാസം ഉണ്ടാക്കുന്ന ആളുകളുണ്ട്, അപ്പം അവരുടെയൊക്കെ ഷെറിൽ നിന്ന് എന്ന് നമുക്ക് മലയാളത്തിൽ അതിന് മൊത്തത്തിൽ അർത്ഥം പറയാം. ഇതിൻ്റെ വിശദീകരണം നോക്കാം. അല്ലാതെ യബിസ്തു ഷിറ മുഷുക്കൂക്ക ഫീസുദുന്നാസ്, ഈ പിന്നെ തോന്നലുകൾ, വേണ്ടാത്ത തോന്നലുകളും സംശയങ്ങളൊക്കെ അവരുണ്ടാക്കി എവിടെയാണ്, ഹൃദയങ്ങളിലാണ്, ഫീസുദുന്നാസ്. അതാണ് ഒരു വിശദീകരണമായിട്ട് കൊടുക്കുന്നത്. ഇവിടെ ഖന്നാസ് എന്നുള്ളതിന് ഒരർത്ഥം കൊടുക്കുന്ന കാണാം, അത്താഹുർ, ഇതാ താഹുർ, പിന്തിരിഞ്ഞു കളയുക, അതിനാണ് ഖന്നാസ് എന്ന് പറയുന്നത്, മാറിക്കളയുക, ഓടിക്കളയുന്നവൻ എന്നർത്ഥം. പിന്നെ അതുപോലെ തന്നെ ഇഖ്തിഫാഹി എന്നുള്ള അർത്ഥം നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഫൈദ, ഇതിൻ്റെ ഒരു വിശദീകരണം ഈ രണ്ടായത്തിലൂടെ വിശദീകരണമാണ്. ഫൈദ ഖഫല ഇബ്നു ആദമ അൻ ദിക്രില്ല വസ്വസ്ലഹു, മനുഷ്യൻ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് അശ്രദ്ധനായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ശൈത്താൻ വസ്വസ്ലഹു, അവനോട് ഓരോന്നും വേണ്ടാത്ത തോന്നലുകൾ ഉണ്ടാക്കും. വൈദ ദക്കറൽ അബ്ദു റബ്ബഹു, ഇനി അവൻ തൻ്റെ രക്ഷിതാവിനെ ഓർത്താൽ, അടിമ തൻ്റെ രക്ഷിതാവിനെ ഓർത്താൽ എന്ത് ചെയ്യും, ഖനസ, അവന് മാറിക്കളയുകയും ചെയ്യും, ഓടിക്കളയുകയും ചെയ്യും, അല്ലെങ്കിൽ പിന്തിരിഞ്ഞ് കളയുകയും ചെയ്യും എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മളൊക്കെ സ്വയം അനുഭവിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പീരൂപത്തിൽ നമ്മൾക്ക് ഇതിനെ വിശദീകരിക്കാവുന്നതാണ്. മിനൽ ജിന്നത്തി വന്നാസ് എന്നുള്ളത് എന്താണ്, രണ്ട് ഇനം ആളുകളെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് പറയുന്നത്, ബയ്യൻ സുബ്ഹാനഹു അല്ലാതെ യു എസ് വി സുബ്ഹാനഹു ലൊറബാനി ജിന്നിയൻ ഔൻസിയും, ഇങ്ങനെ വസ്വാസ് ചെയ്യുന്ന രണ്ടാളുകളാണ്, ശൈത്താൻ ഇൻസ്, മനുഷ്യരിലുള്ള ശൈത്താൻ അവരുണ്ട്. വസ്വസ്തു ഫീസുദൂരിനാസ് അന്നഹു യറാ നഫ്സുക അന്നാസിയിൽ മുഷ്ഫിക്ക, അപ്പം അവരെന്താണ് വലിയ ഉപദേശകനായിട്ട് വലിയ നല്ല ആളൊക്കെ ആയിട്ടൊക്കെ വന്നിട്ടൊക്കെയാണ് അവർ ഇങ്ങനത്തെ വസ്വാസം ഉണ്ടാക്കുക, പല രൂപത്തിൽ വരും. ഇതിലൊരു വിശദീകരണം ഇങ്ങനെ പറഞ്ഞോളൂ, ഫയൂഖി ഫിസുദറി മിൻ കലാമി അല്ലതി അഹ്റജു മഹ്റജ് നസിയ മായൂക്കി ശൈത്താൻ ഫി വസ്വസ ബി വസ്വസത്തിഹി. ഈ രൂപത്തിലാണ് ഈ സൂറത്തിനെ, ഈ ഇതിൻ്റെ ആയത്തുകളെ വിശദീകരിക്കേണ്ടത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മൾ ഈ സൂറത്തിൻ്റെ വിശദീകരണം അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.